വികസന വേഗത കൊണ്ട് ചരിത്രം രചിച്ച നിലമ്പൂർ തേക്കിന്റെ നാട്ടിൽ ഫർണിച്ചർ വിപണന രംഗത്ത് വിശ്വസ്തതയുടെ വ്യക്തിമുദ്ര പതിപ്പിച്ച് ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിലമ്പൂർ നഗരസഭയിൽ 15 ദിവസത്തേക്ക് മത്സ്യ മാംസ മാർക്കറ്റ് അടച്ചിടുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ്. ചന്തക്കുന്ന് മത്സ്യ മാംസ മാർക്കറ്റിലെ 2 പേർക്കുൾപ്പെടെ 4 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിലാണ് നടപടി. കഴിഞ്ഞ 3 ദിവസങ്ങളായി നിലമ്പൂർ ഗവൺമെന്റ് മോഡൽ യു പി സ്കൂളിൽ നടത്തിവരുന്ന ആന്റിജൻ ടെസ്റ്റ് പരിശോധനയിൽ 3 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. ഇതോടെ നഗരസഭയിൽ മത്സ്യ മാംസ മാർക്കറ്റ് 15 ദിവസം അടയ്ക്കും. കഴിഞ്ഞ 18-ാം തീയതി മുതൽ നടന്നുവരുന്ന ആന്റിജൻ ടെസ്റ്റിൽ ഒരു പോസിറ്റീവ് കേസ് മാത്രമേ ഇന്ന് വരെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇന്ന് മാത്രം അവസാനിപ്പിക്കാറായ സമയത്താണ് 3 കേസുകൾ ഇന്ന് കണ്ടെത്താറുണ്ട്. അതിൽ 2 മത്സ്യ മാർക്കറ്റിൽ നിന്ന് മത്സ്യം വിൽക്കുന്ന ആളുകളാണ് കണ്ടെത്തിയത്. ഈ സാഹചര്യത്തിൽ കൂടുതൽ മത്സ്യവും വിപണനവുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ കോവിഡ് ടെസ്റ്റിന് 5 ടെസ്റ്റിന് വിധേയരാക്കി പോസിറ്റീവ് കേസുകൾ ഇത് കൂടുതൽ പരിശോധന നടത്തേണ്ടതുണ്ട്. ഈ സമൂഹ വ്യാപനം നിയമം വഴി നടക്കാൻ സാധ്യതയുണ്ട് എന്ന് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ നിലമ്പൂർ നഗരസഭാ പരിധിയിൽ മത്സ്യ വിപണനം പൂർണ്ണമായി നിരോധിച്ചിട്ടുള്ളു. അതുകൊണ്ട് മത്സ്യം വാങ്ങാനോ വിൽപ്പന നടത്താനോ പാടില്ല എന്ന് നഗരസഭയിൽ ഇന്ന് സെക്രട്ടറി നാട്ടുകാരെ അറിയിക്കും. അതിനായിട്ടുള്ള നിർദ്ദേശം ഞാൻ നൽകുന്നു. 15 ദിവസത്തേക്ക് ഈ മത്സ്യം നിരോധിച്ചതായിട്ടാണ് ഉത്തരവ് നൽകിയിട്ടുള്ളത്. ആദ്യ ദിവസം നിലമ്പൂർ നഗരസഭാ പരിധിയിൽ ഒരാൾക്കും കോവിഡ് 19 സ്ഥിരീകരിച്ചിരുന്നു. സമ്പർക്കത്തിലൂടെ ഒരാൾക്കും കോവിഡ് സ്ഥിരീകരിച്ചതോടെ നിലമ്പൂരിൽ കോവിഡ് വ്യാപനമുണ്ടോ എന്ന ആശങ്ക വർദ്ധിച്ചിട്ടുണ്ട്. സമ്പർക്കത്തിലൂടെ കോവിഡ് 19 സ്ഥിരീകരിച്ച വ്യക്തി വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിൽ പങ്കെടുത്ത ആളുകളും ക്വാറന്റീനിലാണ്. എ ഗോപിനാഥ്, പാലോളി മെഹബൂബ്, PV ഹംസ, അടുക്കത്ത് ഇസ്ഹാഖ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.